ഹലോ, റെസിനാർട്ട് ചെയ്യുന്ന ബിഗിനേഴ്സിന് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അതായത് നോർമലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് റെസിനിൽ ഇൻസേർട്ട് ചെയ്യുന്ന ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുക്കുന്നത്, അതുപോലെ റൈറ്റിൻസും കാര്യങ്ങളും കൊടുക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ റൈറ്റിൻസിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫുൾ പറയുന്നത് ഫോട്ടോസിനെ കുറിച്ചും അതിൻ്റെ പ്രിൻറ്റിങ്ങിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമ്മൾ റെസിനിൽ ഫോട്ടോസ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ ആയിരിക്കുമല്ലോ ഔട്ട്പുട്ട് കിട്ടുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഈ ഒരു വർക്ക് നോക്കുക. ഇതിൽ ഞാൻ ഫോട്ടോസ് പ്രിൻ്റ് എടുത്തത് നോർമൽ ഫോട്ടോ പേപ്പറിലായിരുന്നു. എന്നിട്ടത് റെസിൻ ഒഴിച്ചതിന് ശേഷം ആ ഒരു ഫോട്ടോസൊക്കെ ഫെയ്ഡാവാൻ തുടങ്ങി. അതുപോലെ പേപ്പർ വെള്ളത്തിൽ കുതിർന്നതുപോലെ അതിൻ്റെ എഡ്ജസ്റ്റിലൊക്കെ നിങ്ങൾക്കത് വിസിബിളാണ്. അപ്പം ഇങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന ഷീറ്റ് കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ നോർമലി രണ്ട് ടൈപ്പ് പേപ്പറിലാണ് പ്രിൻ്റ് എടുക്കാറ്, രണ്ടിലേതെങ്കിലും ഒന്ന്. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് 254 GSM വാട്ടർ പ്രൂഫ് ഹൈ ഗ്ലോസ് ഷീറ്റാണ്. ഇത് റെസിൻ കോട്ടഡ് ആയിട്ട് വരുന്ന ഒരു ഗ്ലോസി ഇങ്ക്ജെറ്റ് പേപ്പറാണ്. ഒരു പാക്കറ്റിൽ 20 ഷീറ്റ്സ് ഉണ്ടാവും, A4 സൈസിലുള്ള. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അറൗണ്ട് ഒരു 300 rupees ആണ് വരുന്നത്. അതുപോലെ എൻ്റെ കയ്യിൽ പ്രിൻ്റർ ഇല്ല. അപ്പോൾ ഞാനിത് വാങ്ങിയിട്ട് തൊട്ടടുത്തുള്ള പ്രിൻറ്റിങ് ഷോപ്പ് പോയിട്ട് പ്രിൻ്റ് എടുക്കും. അവരുടെ കയ്യിൽ വാട്ടർ പ്രൂഫ് പേപ്പറും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങുന്നത്. അപ്പോൾ ഇതിൽ ഇത് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സാധാ ഫോട്ടോ പേപ്പറിൽ പ്രിൻ്റ് എടുത്തിട്ട് ലാമിനേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്താലും മതി. അങ്ങനെയാണെങ്കിലും റെസിനിന്ന് അത് കുതിരാനൊന്നും ചെയ്യില്ല. അപ്പോൾ ഈ ഒരു പേപ്പർ നല്ല വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ റെസിൻ്റെ അകത്ത് സേഫ് ആയിട്ടിരിക്കും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കർ പേപ്പറുണ്ട്, അതും ആ ഒരു ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഈ ഒരു സ്റ്റിക്കർ പേപ്പർ എന്ന് പറയുന്നത് നോർമൽ സ്റ്റിക്കർ പേപ്പർ അല്ല. നോർമൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായാലും ഫോട്ടോസ് ഫെയ്ഡാവും. ഇത് വാട്ടർ പ്രൂഫ് ആയിട്ട് വരുന്നതാണ്. ഇതിന് PVC എന്നെങ്ങാനാണ് അവർ പറയാറ്, എനിക്ക് കറക്റ്റ് പേരറിയില്ല. ഇത് A3 സൈസിലാണ് വരുന്നത്. ഇതിൻ്റെ ബാക്കി ഞാൻ യൂസ് ചെയ്തതുകൊണ്ട് ബാക്കി ചെറിയൊരു പീസാണ് ഇത് വരുന്നത്. അപ്പം ഈ സ്റ്റിക്കർ പേപ്പർ ഒരു പ്ലാസ്റ്റിക് ടൈപ്പിലാണ്, അതായത് നമ്മൾ ആ പേപ്പർ നോക്കുമ്പം തന്നെ ഒരു പ്ലാസ്റ്റിക് പോലെയാണ് അത് വരിക. അപ്പോൾ ഇത് നോർമലി യൂസ് ചെയ്യുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓർഗാനിക് മെഹന്തി, അതുപോലെ കേക്ക്, അവരൊക്കെ അവരുടെ പ്രോഡക്റ്റിന് പുറത്ത് യൂസ് ചെയ്യുന്നത് ഈ ഒരു വാട്ടർ പ്രൂഫ് സ്റ്റിക്കറാണ്. ഇതാണെങ്കിൽ സേഫ് ആയിട്ട് നമ്മുടെ റെസിൻ്റെ അകത്ത് കിടന്നോളൂ. അപ്പോൾ ഞാൻ ഒരുപാട് ഫോട്ടോസ് ഉണ്ടെങ്കിൽ അത് A3 സെറ്റ് ചെയ്തിട്ട് സ്റ്റിക്കർ പേപ്പറിൽ പ്രിൻ്റ് ചെയ്യും. കുറച്ച് ഫോട്ടോസേ എനിക്ക് പ്രിൻ്റ് ചെയ്യാനുള്ളൂവെങ്കിൽ A4 സെറ്റ് ചെയ്തിട്ട് വാട്ടർ പ്രൂഫ് ഫോട്ടോ പേപ്പറിൽ പ്രിൻ്റ് എടുക്കും. അപ്പോൾ ഇതൊക്കെ സ്റ്റിക്കർ പേപ്പറിലായിരുന്നു ഞാൻ ചെയ്തെടുത്തത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.